എഴുതിയ 22 വാരയിലെ ചരിത്രത്തിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നമുക്കിവിടെ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റായ ഡോക്ടർ കെ എൻ രാഘവനാണ്. സുരേഷ് വാര്യത്തിനെ ക്ഷണിക്കുന്നു രണ്ടു വാക്ക് സംസാരിക്കാനും ഈ പുസ്തക പ്രകാശനത്തിലേക്കുള്ള സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഈ എം എസ് നായർ ടൂർണമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടൂർണമെന്റ് നമ്മുടെ പോളി ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് തന്നെ കോളേജൊക്കെ കട്ട് ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല പൊരി വെയിലത്തിരുന്ന് കളി കണ്ടിരുന്ന ഓർമ്മകളാണ് എം എസ് നായർ ടൂർണമെന്റിനെ പറ്റി. പിന്നീട് 2000s ശേഷം ജോലിയുടെ കാര്യങ്ങളും മറ്റുമായിട്ട് ഓടി നടക്കുമ്പോൾ അത് വിട്ടുപോയി. വിട്ടുപോയിട്ട് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇവിടെ വെച്ചിട്ട് ടൂർണമെൻറ്റ് വീണ്ടും കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഇപ്പോൾ ഒരു മഹാഭാഗ്യം ലഭിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു പുസ്തകം 22 വാരയിലെ ചരിത്രത്തിലൂടെ. അത് ഉദ്ദേശിക്കുന്നത് ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും സെലക്ട് ചെയ്ത 60 ആർട്ടിക്കിൾസ് ചേർത്ത് കോർത്തിണക്കിയ ഒരു ചെറിയൊരു പുസ്തകമാണ് 22 വാരയിലെ ചരിത്രത്തിലൂടെ. ഈ 40th വാർഷികം, ടൂർണമെൻറ്റിൻ്റെ 40th വാർഷികത്തിൽ ഇവിടെ ഫൈനൽ ഡേയില് ഇവിടെ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ഒരു പ്രകാശനത്തിൻ്റെ അവസരം ലഭിക്കുക എന്ന മഹാഭാഗ്യം കൈവന്നതിൽ എനിക്കെന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതിനൊരു വേദി ഉണ്ടാക്കി തന്ന സംഘാടകരോട് നന്ദി പറയുന്നു. ഇവിടെ പ്രകാശനം ചെയ്യാമെന്നേറ്റ ഡോക്ടർ കെ എൻ രാഘവൻ IRS അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ആദ്യ പ്രതി ഏറ്റുവാങ്ങാം എന്ന് സമ്മതിച്ച ഡോക്ടർ രാംദാസ് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. പിന്നെ ഇതിന് അവതാരിക എഴുതിയത് നമ്മുടെ എല്ലാം വിശ്വേട്ടനാണ്, അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആശംസകളിൽ ഹരിയേട്ടനുണ്ട്, പ്രതിമാഷ്ട ആശംസകളുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട്, എല്ലാവരും നന്ദി പറയുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ജോളി റോവേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതിനൊക്കെ പുറമെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഫാമിലിയോട് അവരോട് നന്ദി പറയും. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുരേഷ്. സുരേഷ് പ്ലീസ് വെയിറ്റ്. പുസ്തകത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ ഡോക്ടർ രാഘവൻ. ക്രിക്കറ്റിനെ മറ്റ് കളികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അതിനെപ്പോലൊരു സമ്പുഷ്ടമായ ഒരു സാഹിത്യം കൂടെ ഉണ്ടായിട്ടുള്ള ഒന്നുള്ളത്. ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ടും ക്രിക്കറ്റിനെ പറ്റിയുള്ള എഴുത്തു വന്നിട്ടുള്ളത്. മലയാളത്തിൽ ഇത് വരാതിരുന്നത് ഒരു ഒരു ചെറിയ കുറവായിട്ട് ഞാൻ എപ്പോഴും കണ്ടിരുന്നു. മലയാളത്തിൽ ധാരാളം എഴുതണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ധൈര്യം വളരെ കുറവായിരുന്നു. പക്ഷേ സുരേഷിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ ആ ഒരു കുറവ് നികത്തുന്നതായിട്ടാണ് കാണുന്നത്. മികച്ചൊരു പുസ്തകമാണ്. കാരണം കഴിഞ്ഞ 50 വർഷമായിട്ട് സ്ഥിരമായി ക്രിക്കറ്റിനെ പറ്റി വായിക്കുന്ന ആളാണ്. അത്യാവശ്യം കുറച്ച് അറിയാവുന്നൊരു ധാരണയ്ക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത് വായിച്ചപ്പോൾ പുതിയ കാര്യങ്ങൾ ധാരാളം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് അധികം ബുദ്ധിമുട്ടി റിസർച്ച് ചെയ്തിട്ടൊരു പുസ്തകമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഈ പുസ്തകം വായിക്കണം തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം കളിയെപ്പറ്റി മാത്രമല്ല, കളിക്കാരെ പറ്റിയുള്ള കളിക്കളത്തിന് പുറത്തുള്ള ധാരാളം കാര്യങ്ങൾ, രസകരമായ കാര്യങ്ങൾ, വസായി വാരിയേഴ്സ് പറഞ്ഞൊരു ചാപ്റ്ററല്ല, വളരെ രസം, വളരെ മികച്ച രീതിയിലാണ് സുരേഷ് എഴുതിയിട്ട്. സുരേഷ് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പുസ്തകപ്രകാശനമാണ്. ഡോക്ടർ രാഘവൻ നമ്മുടെ എല്ലാം ദാസേട്ടന് പുസ്തകം നൽകി പ്രകാശനം നൽകി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുരേഷ് വാര്യത്ത്. എല്ലാ ആശംസകളും ജോളി റോവേഴ്സിന്റെ വകയിൽ നിന്ന്. അടുത്തത് പ്രൈസ്